ഇസ്രയേൽ എംബസിക്ക് മുമ്പിലുണ്ടായ സ്ഫോടനം നിയന്ത്രിത സ്ഫോടനമാണെന്നും അത് ലഘുവായ നിയന്ത്രിത സ്ഫോടനമാണെന്ന NSC റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പി ജി, ഇസ്രായേൽ എംബസിക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏത് സംഘമാണ് അതിന് പിന്നിൽ എന്ന ഒരു വിവരം പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ NSC ഇതിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു നിയന്ത്രിത സ്ഫോടനത്തിനുള്ള തീവ്രത കുറഞ്ഞ ഒരു ബോംബാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നതാണ് കണ്ടെത്തലായി പറഞ്ഞിരിക്കുന്ന കാര്യം. പ്രത്യേകം നിർമ്മിച്ച ഒരു ടൈമർ ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നത് NSC വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്ത് തരം വസ്തുക്കളാണ് ഈ ബോംബ് ഉപയോഗത്തിന് കണ്ടെത്തിയത് എന്ന് സംബന്ധിച്ച് അവർക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഒരു ഭീഷണിക്കത്ത് ഈ ഒരു മേഖലയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ അതിലൊരു വിരലടയാളവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഫോറൻസിക് ലാബോറട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അത് മനഃപൂർവ്വമാണ്, ഒരു വിരലടയാളം പോലും പുറത്തു വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ കത്ത് പുറത്തുവിട്ടത് എന്നതാണ് എന്തായാലും ഇപ്പോൾ ആ ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. പ്രതിക്കായുള്ള CCTV അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ ഹിന്ദി അറിയാത്ത ഒരാളെ ഈ മേഖലയിൽ ഇറക്കി വിട്ടിരുന്നു എന്ന് ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. അയാളെ കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. PG